യേശു മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രമുളരെ പരിശുദ്ധയമ്മയോടും വിശുദ്ധ യോസേഫ് പിതാവിനോടൊപ്പം നമ്മുടെ പിതാവായ ദൈവത്തെ അവിടുത്തെ അനന്തമായ കാരുണ്യത്തെ ഓർത്ത് സകല വിശുദ്ധരോടും സകല മാലാഖമാരോടൊപ്പം നമുക്ക് ആരാധിക്കാം. പരിശുദ്ധനായ ദൈവമേ, പരിശുദ്ധനായ ബലവാനെ, പരിശുദ്ധനായ അമർത്തിനെ, ഞങ്ങളുടെ ലോകം മുഴുവൻ്റെ മേൽ കരുണയായിരിക്കണമേ. വിശുദ്ധ ഫൗസ്റ്റീനയുടെ ഡയറി കുറിപ്പ് 378-ാമത്തെ സന്ദേശം. തീവ്ര സഹനം വളരെ കുറച്ച് ആത്മാക്കൾക്ക് മാത്രമേ ദൈവം അനുവദിക്കുന്നുള്ളൂ. ദൈവം വളരെ ആഗ്രഹിക്കുന്ന ഈ പ്രവർത്തനം തീർത്ത് നിലച്ചു പോകുന്ന ഒരവസ്ഥ വരും. പിന്നീട് ദൈവം വളരെ ശക്തമായി പ്രവർത്തിക്കും. അത് സഹനത്തിൻ്റെ വിശ്വസനീയതയെ വെളിപ്പെടുത്തും. തീവ്ര സഹനം വളരെ കുറച്ച് ആത്മാക്കൾക്ക് മാത്രമേ ദൈവം അനുവദിക്കുന്നുള്ളൂ. നമുക്ക് തിരുവചനത്തിൽ ഇപ്രകാരം പരിശുദ്ധാത്മാവ് സംസാരിക്കും നമുക്ക് കേൾക്കാനായിട്ട് സാധിക്കും. ആരും അവരുടെ ശക്തിക്ക് അതീതമായിട്ട് പ്രലോഭിപ്പിക്കപ്പെടുന്നില്ല, പരീക്ഷിക്കപ്പെടുന്നില്ല. നമ്മൾ മനുഷ്യരെന്ന നിലയിൽ, ദൈവത്തിൻ്റെ സൃഷ്ടി എന്ന നിലയിൽ, ദൈവത്തിൻ്റെ ഏറ്റവും പ്രിയപ്പെട്ട മക്കളെന്ന നിലയിൽ നമ്മൾക്ക് കടന്നു വരാൻ സാധ്യതയുള്ള പ്രതിസന്ധികളും അതുപോലെ തന്നെ പ്രലോഭനങ്ങളും ഒക്കെ നമ്മളെ കീഴ്പ്പെടുത്താനോ നശിപ്പിക്കാനോ ഉള്ളതല്ല. നമ്മുടെ ശക്തിക്ക് അതീതമായിട്ടുള്ള ഒരു പ്രലോഭനമോ ചെറുത്തു നിൽക്കാൻ പാടില്ലാത്ത ഒരു പ്രതിസന്ധിയോ നമ്മുടെ ജീവിതത്തിലേക്ക് കടന്നു വരുന്നില്ല. അത് ദൈവത്തിൻ്റെ ഉറപ്പാണ്, ക്രിസ്തുവിൻ്റെ ഉറപ്പാണത്. കാരണം അവൻ ഇമ്മാനുവേലാ, കൂടെ വസിക്കുന്നവനാ, എന്നെ ശക്തനാക്കുന്നവരുടെ എല്ലാം ചെയ്യാൻ എനിക്ക് സാധിക്കുന്നതാണ്. ദൈവം വളരെ ആഗ്രഹിക്കുന്ന ഈ പ്രവർത്തനം തീർത്തും നിലച്ചു പോകുന്നൊരവസ്ഥ വരും. ദൈവം ഈ തീവ്രമായ സഹനം വളരെ കുറച്ച് ആത്മാക്കൾക്ക് മാത്രമേ നൽകുന്നുള്ളൂ. കാരണം ആ കുറച്ച് ആത്മാക്കൾ എന്ന് പറയുന്നത് അതിനെ അതിജീവിക്കാൻ ശക്തിയുള്ളവർ തന്നെയാണ്. അവർ വീണ്ടും ശുദ്ധി ചെയ്യപ്പെടുന്നതിനും പരീക്ഷിക്കപ്പെടുന്നതിനും വേണ്ടി, അവരുടെ വില കൂടുതൽ തെളിയിക്കപ്പെടുന്നതിനു വേണ്ടിയിട്ട് അവരെ ദൈവം അതിനനുവദിക്കുന്നു. ഈ പ്രവർത്തനം തീർത്തും നിലച്ചു പോകുന്നൊരവസ്ഥ വരും. അതായത് നമ്മുടെ ശക്തമായ ദൈവാനുഭവത്തിന് മുൻപ് ഇത്തരത്തിലുള്ള സഹനങ്ങൾ അനേകരുടെ അനുഭവമാണ്. അനേകം വിശുദ്ധരുടെ അനുഭവമാണ് ആത്മീയ അന്ധകാരത്തിൻ്റെ അനുഭവം. ആത്മീയ അന്ധകാരത്തിൽ നീറി ഒടുങ്ങുന്ന അവസ്ഥ എത്തുമ്പോൾ അവിടെ ദൈവത്തിൻ്റെ ശക്തമായ ഇടപെടലിലൂടെ വലിയ ഒരു ദൈവാനുഭവത്തിൻ്റെ വിസ്ഫോടനം അവിടെ സംഭവിക്കുകയാണ്. വീണ്ടും പിന്നീട് ദൈവം വളരെ ശക്തമായി പ്രവർത്തിക്കും എന്ന് പറയുന്ന അനുഭവം വിശുദ്ധ അമ്മ ത്രേസ്യയുടെയും വിശുദ്ധ ഫ്രാൻസിസിൻ്റെയും വിശുദ്ധ യോഹന്നാൻ ക്രൂസിൻ്റെയും വിശുദ്ധ പാദ്രി പിയുടെയും മദർ ത്രേസ്യയുടെയും കൊച്ചു ത്രേസ്യയുടെയും ഒക്കെ ജീവിതങ്ങളിലൂടെ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നമ്മുടെ ആത്മീയ ജീവിതത്തെക്കുറിച്ച് നമുക്ക് നോക്കാം. ജീവിതത്തിലെ ഏറ്റവും വലിയ സഹനങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ തന്നെ ആത്മീയ പ്രതിസന്ധിയും അനുഭവിക്കുന്ന എത്രയോ വ്യക്തികളുണ്ട്. അവരുടെ ജീവിതത്തിലെ സംയമനത്തോടെ, വിശ്വാസത്തോടെ ദൈവത്തിൽ ശരണപ്പെട്ട് കാത്തിരിക്കുമ്പോൾ ദൈവാനുഭവത്തിൻ്റെ മറ്റൊരു ഘട്ടത്തിലേക്ക് ആ വ്യക്തിക്ക് പ്രവേശിക്കാനാകും. നമ്മുടെ ജീവിതത്തെ ദൈവഹിതത്തിനായിട്ട് സമർപ്പിക്കാം. ഏത് സഹനവും അവിടുത്തെ കൃപയാൽ, അവിടുത്തെ ശക്തിയാൽ നമുക്ക് അതിജീവിക്കുവാനായിട്ട് സാധിക്കും. കർത്താവിൻ്റെ കരുണയ്ക്കായിട്ട് നമ്മളെയും ലോകം മുഴുവനെ ഒരിക്കൽ കൂടി നമുക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കാം. ഈശോയുടെ തിരു ഹൃദയത്തിൽ നിന്നും കാരുണ്യ സ്രോതസ്സായി ഞങ്ങൾക്ക് വേണ്ടി ഒഴുകിയിറങ്ങിയ തിരുരക്തമേ തിരുജലമേ, ഞങ്ങൾ അങ്ങയിൽ ശരണപ്പെടുന്നു. നമ്മുടെ കർത്താവ് യേശു മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരോടും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും.